അഖിലേഷ് യാദവും മായാവതിയും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. മായാവതി ചേർന്നാൽ ഇന്ത്യാ സഖ്യം വിടുമെന്ന് അഖിലേഷ്. സഖ്യത്തിലെടുക്കാൻ അഖിലേഷിന് കത്ത് നൽകിയിട്ടില്ലെന്ന് മായാവതിയും തിരിച്ചടിച്ചു. ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജ് ഉണ്ട്. ബിനുരാജ്, ഒരു സർക്കാരിനെതിരെ പോരാടാൻ ഒരു സഖ്യമുണ്ടാക്കുന്നു, ആ സഖ്യത്തിലെ പോര് തീരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇന്നലെ ഈ യോഗം ചേർന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രി പദം സംബന്ധിച്ചും പല സംസ്ഥാനങ്ങളിലെയും പൊതു സ്ഥാനാർത്ഥി സംബന്ധിച്ചും ഒക്കെ സമവായമാകാത്ത തർക്കമാണ് ഉണ്ടായത്. ഇപ്പോൾ മായാവതിയും അഖിലേഷും തമ്മിലുള്ള പോരിന്റെ സാഹചര്യം എന്താണ്? നിമ്മി, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഇന്ത്യാ സഖ്യ യോഗത്തിൻ്റെ തീരുമാന പ്രകാരം സംസ്ഥാനങ്ങളിൽ സാധ്യമായ കക്ഷികളുമൊക്കെയായി ചേർന്ന് സഖ്യം വേണം എന്നുള്ളൊരു നിർദ്ദേശം ഉയർന്നിരുന്നു. ഇത്തരത്തിലൊരു ചർച്ച വന്ന സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശിൽ ബി എസ് പിയെ കൂടി ഒപ്പം കൂട്ടിയാലോ എന്നുള്ളൊരു ആലോചന പല കക്ഷികൾക്കുമിടയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അത്തരത്തിലുള്ളൊരു താല്പര്യമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഉത്തർപ്രദേശ് പര്യടന വേളയിൽ പ്രിയങ്ക ഗാന്ധി ബി എസ് പി അധ്യക്ഷ മായാവതിയുമായി സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ നീക്കത്തിൽ ഇപ്പോൾ അഖിലേഷ് യാദവ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവാണ്. അപ്പോൾ അഖിലേഷ് യാദവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ബി എസ് പിയെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ താൻ സഖ്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും മായാവതി ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. കാരണം അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് താൻ അഖിലേഷ് യാദവിന് കത്തൊന്നും നൽകിയിട്ടില്ല. മാത്രമല്ല, ആരെപ്പോൾ ഏത് ഘട്ടത്തിലാണ് പ്രയോജനപ്പെടുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നുകൂടി മായാവതി വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സഖ്യ സാധ്യതയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസുമായി കൈകോർക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സി പി എം ആ നിർദ്ദേശം തള്ളുകയും ചെയ്തു. അങ്ങനെ സഖ്യസാധ്യതകൾ എന്നുള്ള നിർദ്ദേശം ഇന്ത്യാ സഖ്യം നൽകുമ്പോഴും നേതാക്കൾ ഇപ്പോഴും പഴയ മനോനിലയിൽ തന്നെ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിപ്പോൾ അഖിലേഷ് യാദവ് മായാവതി എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യാ സഖ്യം വിടും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു.